ഹലോ, വെൽക്കം ബാക്ക് ടു അംബീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഓർക്കിഡ് ചെടിയിൽ എന്ത് ചെയ്താലും നമുക്ക് നിറയും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു സീക്രട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ പെട്ടെന്ന് പൂവിട്ട് കാണാനാണ് ആഗ്രഹം. പക്ഷെ ഓർക്കിഡ് പോലെയുള്ള ചെടികളിൽ കുറച്ച് ലേറ്റാണ് പൂവിടാനായിട്ട്. പക്ഷെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം വരെയെങ്കിലും അത് വാടാതിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് നോക്കാം. എന്ത് ചെയ്താലും ഓർക്കിഡ് നിറയും പൂവുണ്ടാവും എന്നതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഈ ഓർക്കിഡ് ഇവിടെ നട്ടിട്ടുള്ളത് കുറച്ച് നമ്മുടെ തേങ്ങയുടെ മടലും പിന്നെ കുറച്ച് കൽക്കരി, ഒരു 2-3 കുറച്ച് ഇഷ്ടികയുടെ പീസ്, ഇത്രയും ഇട്ടാണ് ഞാനിവിടെ ഓർക്കിഡ് നട്ടിട്ടുള്ളത്. ഇനി ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അധികം സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഫ്രഷ്നെസ്സും പോവില്ല, അതുപോലെ തന്നെ ഇലകൾക്കും ആ ഒരു ഗ്രീനിഷ് അതേപോലെ തന്നെ നിലനിൽക്കും. ഇനി ഞാൻ ഇതിലേക്ക് വളമായിട്ടിപ്പോൾ ഉപയോഗിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ഒരു 2 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ എത്ര തേങ്ങാവെള്ളം എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് മിക്സാക്കുക. എന്നിട്ട് ഈ മിശ്രിതം നമുക്ക് ആഴ്ചയിൽ 2-3 തവണ ഒഴിച്ചു കൊടുക്കാം. ചെടിയിലോ വേരിലോ ഇലയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൂവണ്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോഴും ആ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും നിറയെ പൂവണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് വേറെ ഒരു ഗുണം കൂടി ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിൽ പുതിയ മുളകൾ പൊട്ടി വരാനും കൂടി അത് സഹായിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.